നമ്മൾ എ ടി എം കാർഡിൽ നിന്ന് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു കാരണവശാലും എ ടി എം മെഷീനിലേക്ക് കാർഡ് അപ്ലൈ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ എ ടി എം എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാലും അതിൻ്റെ പാസ്വേഡ് അടിക്കാൻ പറയും. നിങ്ങൾ പാസ്വേഡ് ഉണ്ടാക്കാനാണ് പോണത്. അപ്പം ഞാൻ പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ആദ്യം നമ്മൾ മെഷീനോട് പറയണം. അതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് പിൻ. ആ സോഫ്റ്റ് പിൻ ബട്ടൺ എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ കാർഡ് ഇടുന്ന അതിൻ്റെ കാർഡ് റീഡറിൻ്റെ നേരെ മുകളിലെ ആ ലൈനിൽ നാല് ബട്ടൺ ഉണ്ട്. അതിൻ്റെ നേരെ മുകളിൽ ആ കാർഡ് ഇടുന്നതിൻ്റെ നേരെ മുകളിലുള്ള ആ നാല് ബട്ടണിൽ ഏറ്റവും അടിയിലുള്ള ബട്ടൺ അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ആ വരുന്ന ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒ ടി പി അയച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാർഡ് റിമൂവ് ചെയ്യാം നിങ്ങളുടെ മൊബൈലിലേക്ക്, അതായത് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടോ. അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സെക്ഷൻ, നിങ്ങൾക്ക് ഒ ടി പി വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോഫ്റ്റ് പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോഫ്റ്റ് പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഓപ്ഷൻ രണ്ടാമത്തെ ഏറ്റവും അടിയിലുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളോട് പറയും നിങ്ങൾക്ക് വന്ന ഒ ടി പി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ മൊബൈൽ വന്നിരിക്കുന്ന ആ നാല് നമ്പർ എൻ്റർ ചെയ്യുക. ആ നാല് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് നമ്പർ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. അത് എൻ്റർ ചെയ്താൽ വീണ്ടും അത് ഒന്നുകൂടി എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പം അത് വീണ്ടും നിങ്ങൾ നേരത്തെ അടിച്ച അതേ പാസ്വേഡ് തെറ്റാതെ അടിച്ചു കൊടുക്കുക. എ ടി എം കാർഡിൻ്റെ നമ്പർ സെറ്റായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ എ ടി എം കാർഡിൻ്റെ നമ്പർ ഉണ്ടാക്കാൻ. അതിൻ്റെ വീഡിയോ കണ്ടു നോക്കൂ. ഒരു ഓപ്ഷൻ ഇടാം, രണ്ട് ഓപ്ഷൻ വരും. ഇനി ഫസ്റ്റ് സെറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ ഇവിടെ കാണിക്കും, 38 63 അവസാനിക്കുന്നത്. ഇനി കാർഡ് എടുത്തു ആ മൊബൈലിലേക്ക് മെസ്സേജ് വന്നോ നോക്കട്ടെ. വന്നില്ലേ, നാല് നമ്പർ വന്നില്ലേ. യെസ് ഓക്കെ, നമ്പർ വന്നു. ഇനി വീണ്ടും സോഫ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യും, കാർഡ് എടു. ആ കാർഡ് ഇട്ട ശരിയായി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും. നീ വന്ന നമ്പറിൽ അത് അടിച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങളോട് എന്താ പറയുക വെച്ചിരിക്കുകയാണെ, അവിടെ പുതിയ നമ്പർ അടിക്കാനാ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അതിൽ അടിച്ചു, ഏത് നമ്പർ ആയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ആരോട് പറഞ്ഞൊന്നും കൊടുക്കണ്ട കേട്ടോ. ആ നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നു. അവിടെ സക്സസ് ആയി കാണും ഇവർ പിൻ നമ്പർ സക്സസ്. ഓക്കെ, ഇനി കാർഡ് എടുത്തോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവന്ന് ലൈക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ ബാങ്കിങ്ങിലെ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.